പഞ്ചാബിലെ ബഡിൻഡ സൈനിക കേന്ദ്രത്തിൽ നാല് ജവാന്മാരുടെ മരണത്തിന് കാരണമായ വെടിവെയ്പ്പുമായി ബന്ധപ്പെട്ട ഒരു സൈനികൻ അറസ്റ്റിൽ. അക്രമികളെ കണ്ടുവെന്ന് പോലീസിന് മൊഴി നൽകിയ ദേശായി മോഹനാണ് അറസ്റ്റിലായത്. മുഖം മൂടി ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇയാളുടെ മൊഴി. ക്യാമ്പിൽ തന്നെ കഴിഞ്ഞിരുന്ന സൈനികനെ ബഡിൻഡ പോലീസ് ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ശേഷം ജവാന്മാരുടെ മുറിയിൽ നിന്ന് വെള്ള കുർത്ത പൈജാമ ധരിച്ച അജ്ഞാതരായ രണ്ടുപേർ തലയും മുഖവും തുണികൊണ്ട് മറച്ച് ആയുധങ്ങളുമായി പുറത്തിറങ്ങി വരുന്നത് കണ്ടുവെന്ന് ദേശായി മോഹൻ മൊഴി കൊടുത്തിരുന്നു. തന്നെ കണ്ടതോടെ അവർ അടുത്തുള്ള വനത്തിലേക്ക് ഓടിപ്പോയെന്നായിരുന്നു ഇയാളുടെ മൊഴി. ഇതിൽ ഒരാളുടെ കയ്യിൽ റൈഫിളുകളും മറ്റേയാളുടെ കയ്യിൽ മഴവും ഉണ്ടായിരുന്നു എന്നാണ് ദേശായി പറഞ്ഞിരുന്നത്. ആക്രമണം നടന്ന് 5 ദിവസത്തിന് ശേഷമാണ് സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. April 12 പുലർച്ചെയാണ് ബഡിൻഡ സൈനിക കേന്ദ്രത്തിൽ ഓഫീസേഴ്സ് മെസ്സിന് സമീപമുള്ള ബാരക്കിലെ 2 വ്യത്യസ്ത മുറികളിൽ 4 ഉദ്യോഗസ്ഥരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു ഇൻസാസ് റൈഫിളിന്റെ 19 ഒഴിഞ്ഞ ഷെല്ലുകൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതിനാൽ April 9 കാണാതായ ഇൻസാസ് റൈഫിൾ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയെന്നായിരുന്നു പോലീസ് വിലയിരുത്തൽ. 80 മീഡിയം റെജിമെന്റിലെ സാഗർ ഖന്നെ, യോഗേഷ് കുമാർ, സന്തോഷ് എം നാഗരാൾ, കമലേഷ് ആർ എന്നിവരാണ് ആക്രമണത്തിൽ മരിച്ചത്. പോലീസ് അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട 4 പേരും ദേശായി മോഹനെ പീഡിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. കൊല്ലപ്പെട്ട 4 സൈനികരും ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കത്തിലായിരുന്നു. അക്രമി വെടിയുതിർത്ത തോക്ക് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫോറൻസിക് പരിശോധന നടന്നു വരികയാണ്. കൊലപാതകത്തിന് പിന്നാലെ തന്നെ ആക്രമണത്തിന് ഭീകര ബന്ധങ്ങളില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. സൈനിക കേന്ദ്രത്തിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. 2014-2021 മാർച്ച് 21 ഇന്ത്യൻ സൈന്യത്തിൽ 18 ഇന്ത്യൻ വ്യോമസേനയിൽ 2 ആഭ്യന്തര സംഘർഷങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2022 ജൂലൈയിൽ ജമ്മു കാശ്മീരിലെ അതിർത്തി ജില്ലയായ പൂഞ്ചിലെ സുരൻകോട്ടിലെ സൈനിക ക്യാമ്പിലുണ്ടായ സംഘട്ടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയെ അപേക്ഷിച്ച് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ ഇത്തരം സംഘട്ടനങ്ങളും ആത്മഹത്യകളും താരതമ്യേന കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.